നമ്മുടെ ആഡ്സെൻസിൻ്റെ വരുമാനം നമ്മൾ ആഡ്സെൻസിൻ്റെ പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 00 എന്ന് കാണും. നമ്മുടെ ഡോളർ ബാലൻസ് $00 എന്ന് കാണും. നമ്മുടെ അതേസമയം എസ്റ്റിമേറ്റ് റവന്യൂ വൈറ്റ് സ്റ്റുഡിയോയിലെ എസ്റ്റിമേറ്റ് റവന്യൂ പോയി നോക്കിക്കഴിഞ്ഞാൽ ഡോളർ വ്യത്യാസം കാണാൻ കഴിയും. കൂടുതൽ ഡോളർ എസ്റ്റിമേറ്റ് റവന്യൂവിൽ കാണാൻ കഴിയും. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എസ്റ്റിമേറ്റ് റവന്യൂവിലെ വരുമാനം നമ്മൾ ഒരു കാരണവശാലും കണക്കിലെടുക്കരുത്. കാരണം അതിൽ എസ്റ്റിമേറ്റ് ആവുന്നതാണ്. ഓരോ വീഡിയോൻ്റെയും എസ്റ്റിമേറ്റ്, അതിൽ CTR, അങ്ങനെ ക്ലിക്ക് വരുന്നതിനനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് ഒരിക്കലും നമ്മുടെ പോക്കറ്റിൽ വന്നു ചേരുന്ന ഏണിങ്സ് അല്ല. അത് പ്രത്യേകം മൈൻഡിൽ വയ്ക്കുക. നമ്മുടെ പോക്കറ്റിൽ വരുന്ന ഏണിങ്സ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? അതായത് നിങ്ങൾക്ക് ആഡ്സെൻസിലൂടെ നിങ്ങൾക്ക് ആഡ്സെൻസിൻ്റെ പേജ് ഓപ്പൺ ചെയ്ത് ആഡ്സെൻസ് ഓപ്പൺ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഏണിങ്സിൻ്റെ തോതുകളും അത് എങ്ങനെയാണ് ബാലൻസിലേക്ക് വരിക, ഇതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാനാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ പലവരും പറയാറുണ്ട്, എസ്റ്റിമേറ്റ് റവന്യൂ എനിക്ക് കൂടുതൽ കാണിക്കുന്നു, അത് എന്തുകൊണ്ട് എൻ്റെ ആഡ്സെൻസിലേക്ക് കയറുന്നില്ല? ഈ വക കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കാണുക വഴി നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും തീർക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. വീഡിയോ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ ആഡ്സെൻസ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഈ ആഡ്സെൻസിൻ്റെ ഇതുപോലെ ഹോം പേജ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ബാലൻസ് 00 എന്ന്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന കാര്യം എന്തെന്ന് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും. വീഡിയോ മുഴുവനായും കാണാൻ നോക്കുക. കാരണം ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാലാണ് നമ്മുടെ ബാലൻസിൻ്റെ വ്യതിയാനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു ബാലൻസ് തുടക്കത്തിൽ ആർക്കൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഇങ്ങനെ ഒരു 0 തന്നെ ആയിരിക്കും. അപ്പോൾ എൻ്റെ തുടക്കത്തിലുള്ള ഈ ഒരു ആഡ്സെൻസ് പേജാണ്. എന്നിരുന്നാലും നമുക്ക് എന്താ വെച്ചാൽ ഡെയിലിയുള്ള ഈ ഒരു ഏണിങ്സ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ആഡ്സെൻസിൽ കാണുന്ന ഏണിങ്സ് മാത്രമേ നമ്മുടെ പോക്കറ്റിൽ വരികയുള്ളൂ എന്നുള്ള ഈ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്കും ഇതുപോലെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഹോമിൻ്റെ സൈഡിലായിട്ട് 3 ലൈൻ കാണുന്നുണ്ടല്ലോ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ റിപ്പോർട്ട്സ് എന്ന് കാണും. ഈ റിപ്പോർട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, റിപ്പോർട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇത് കണ്ടോ, ടൈം റേഞ്ച് ഇവിടെ 7 days എന്ന് കാണും. ഈ ഒരു 7 ദിവസത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു ദിവസത്തെ കണക്ക്. അപ്പോൾ ഇവിടെ എസ്റ്റിമേറ്റ് ഏണിങ്സ് കണ്ടോ, ഇതിൽ നമുക്ക് ഈ എസ്റ്റിമേറ്റ് ഏണിങ്സിൽ ഈ ഒരു 7 ദിവസത്തെ ഏണിങ്സ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഓരോ ദിവസത്തെ വന്ന ഏണിങ്സ് ആണ്. ഇതിനെ കുറച്ച് ഇങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ ഏണിങ്സ് കാണാൻ കഴിയും. ഇവിടെ ഓരോ ദിവസത്തെ ഏണിങ്സും ഇവിടെ കാണും. അതുപോലെ തന്നെ നമുക്ക് ടോട്ടൽ ഏണിങ്സും ഇവിടെ കാണാൻ കഴിയും. കണ്ടോ, ഈ ഒരു 7 ദിവസത്തെ ഏണിങ്സ് ആണ് $1.97 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ദിവസത്തേന് ഇതേ സ്ഥാനത്ത് നമുക്ക് ഇവിടെ 7 ദിവസം എന്നുള്ളവിടെ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് മന്ത്, ദിസ് മന്ത്, അപ്പോൾ ദിസ് മന്ത് എടുക്കാം. ദിസ് മന്ത് ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാസത്തെ ഏണിങ്സ് എത്രയാണെന്ന് നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഈ ഒരു മാസത്തെ വരുമാനം എന്നുള്ളത് ഈ ടോട്ടൽ ഏണിങ്സ് ഇവിടെ നമുക്ക് ഒരു മാസത്തെ കണ്ടോ $2.36 വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് ചെക്ക് ചെയ്യേണ്ടത്. ഡോളർ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ടൈം റേഞ്ച് എന്നുള്ളവിടെ നിങ്ങൾക്ക് 7 ദിവസത്തെ വേണോ, ഒരു ദിവസത്തെ വേണോ, അല്ലെങ്കിൽ മാസം, അല്ലെങ്കിൽ ടോട്ടൽ ആൾ ടൈം വേണോ, ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഓരോ ദിവസം റവന്യൂ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. ആ സാധനത്ത് നിങ്ങൾക്ക് ഈ ഒരു പേജ് വരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു എസ്റ്റിമേറ്റ് റവന്യൂവിൻ്റെ നേരെ തന്നെ നമുക്കിവിടെ ഒരു പെൻസിൽ ചിഹ്നം എപ്പോഴും കിട്ടും. ഈ ഒരു പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു ഓപ്ഷനിലേക്കാണ് പോവുക. അതായത് ഇത് കണ്ടോ, ഇവിടെ ഈ ഒരു ടിക്ക് മാർക്ക് കൊടുക്കേണ്ട ബോക്സാണ്. ഈ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് എല്ലാം ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. CTR. അപ്പോൾ നമുക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് CTR എങ്ങനെയാണ് കാണിച്ചു തരാൻ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ CTR എല്ലാം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പേജ് CTR എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഈ ഒരു പേജ് CTR ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഓക്കെ ഇവിടെ അപ്ലൈ എന്നുണ്ട്, ഈ അപ്ലൈ കൊടുക്കുക. ഓക്കെ, അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിപ്പോർട്ട്സിൽ തന്നെ നമ്മുടെ CTR എത്രത്തോളം ഹൈ ആണോ അല്ലയോ എന്ന് നമുക്ക് ടോട്ടൽ CTR ഇവിടെ കാണാൻ കഴിയും. ഒരു മിനിറ്റ് കാണിച്ചു തരാം. പേജ് CTR കണ്ടോ, പേജ് CTR 5.11 ആണ്. ഇത് കുഴപ്പമില്ല, 15 വരാണ്ടിരിക്കണം, 15% വരാണ്ടിരിക്കണം. ഇത് 5.11, അതുപോലെ തന്നെ 8, 10 ഇതൊന്നും കുഴപ്പമില്ല. 15 മേലെ വരികയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സ്കിപ്പബിൾ ആഡ്സ് ഉണ്ടല്ലോ, അതല്ല നോൺ സ്കിപ്പബിൾ ആഡ്സ്, അത് നമുക്ക് സ്കിപ്പബിൾ ആഡ്സ് നമ്മുടെ പരസ്യം ഏണിങ്സ് കൂട്ടാനുള്ള ഒരു വഴി തന്നെയാണ്. പക്ഷേ അത് നമുക്ക് ഡിസേബിൾ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അത് നമ്മുടെ CTRൻ്റെ തോത് നിലനിർത്താനാണ്. അത്തരത്തിൽ തോത് നിലനിന്ന് കഴിഞ്ഞാൽ, ഈ പേജ് CTR നിലനിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വെച്ചാൽ അത് വീണ്ടും എനേബിൾ ചെയ്യാം. അത്തരത്തിൽ നമ്മുടെ ആ ഒരു ആഡ്സെൻസിൻ്റെ ആ ഒരു എനേബിൾ കൺട്രോൾ ചെയ്യണം. ആഡ്സ് വരുന്ന ആ ഒരു non skippable ads അങ്ങനെയുള്ള ആഡ്സിന്റെ ആ ഒരു ഇത് നമുക്ക് കൺട്രോൾ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത് അത്തരത്തിൽ കൺട്രോൾ ചെയ്തിട്ടും നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഇൻവാൾവ്ഡ് ക്ലിക്ക് നമ്മുടെ മൊബൈലോ മറ്റുള്ള എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ ഇൻവാൾവ്ഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ earnings ഇതുപോലെ ഹോൾഡ് ആവുന്നതായിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ ഹൈ ആവുന്നതായിരിക്കും സിടിആറും ഹൈ ആവുന്നതായിരിക്കും ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം അവനവന്റെ മൊബൈലിൽ വെച്ച് മൊബൈലിൽ ഉള്ള earnings ൽ വരുന്ന ആ ഒരു പരസ്യങ്ങൾ കാര്യങ്ങളൊന്നും കാണാതിരിക്കുക സ്വന്തം വീഡിയോ സ്വന്തം മൊബൈലിൽ കാണാതിരിക്കുക പലപ്പോഴും ഞാൻ പറയുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഇത്തരത്തിൽ ശ്രദ്ധിക്കണം അപ്പോൾ earnings നിങ്ങൾക്ക് മനസ്സിലായല്ലോ ടോട്ടൽ earnings കണ്ടോ ഇവിടെ വന്നിരിക്കുന്നത് അതും പേജ് സിടിആറും ഇത്തരത്തിൽ നമുക്ക് ടോട്ടൽ earnings ചെക്ക് ചെയ്യാവുന്നതാണ് ലാസ്റ്റ് മന്ത് ഇതിൽ നോക്കിയിട്ട് ഓക്കേ ഇത് മനസ്സിലായി പിന്നെ പേജ് സിടിആർ ശ്രദ്ധിക്കേണ്ട ഈ ഒരു കാര്യം ഇൻവാൾവ്ഡ് ക്ലിക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ആ ഒരു എസ്റ്റിമേറ്റ് റവന്യൂ കാണിക്കുന്ന earnings നമ്മുടെ പോക്കറ്റിൽ ഒരിക്കലും വരില്ല ഈ ഒരു earnings ആണ് വരിക അപ്പോൾ ഈ earnings എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മെയിൻ പേജിൽ എത്തുന്നത് ഞാൻ കാണിച്ചു തരാം അതായത് ഈ ഹോം പേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഹോം പേജിൽ ബാലൻസ് എന്നുള്ള ഇവിടെ ഈ ഒരു ബാലൻസ് എന്നുള്ള ഇവിടെ നമുക്ക് ഈ ഒരു earnings ഇതുവരെ നമ്മൾ കണ്ട ഈ ഒരു ടോട്ടൽ earnings വരുന്നത് നമ്മൾ എപ്പോഴാണോ നമ്മുടെ AdSense ആക്റ്റീവ് ആയത് AdSense ആക്റ്റീവ് ആയി ഒരു മാസം കഴിഞ്ഞ ശേഷം അടുത്ത മാസം 12-ാം തീയതിയാണ് നമുക്ക് ഈ ഒരു ബാലൻസിൽ നമുക്ക് ആ ഒരു earnings റവന്യൂ നമ്മുടെ ഇവിടെ ആഡ് ആവുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു മാസത്തെ റവന്യൂ അടുത്ത മാസം 12-ാം തീയതിന്റെ ആ ഉള്ളിൽ 12-ാം തീയതിയാണ് പറയുന്നെങ്കിലും 13 ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട് പക്ഷേ ആ ഒരു 2 ദിവസത്തിന്റെ ആ ഇടയിലെ ഗ്യാപ്പിൽ നിങ്ങൾക്ക് ഈ ബാലൻസിൽ കേറുന്നതായിരിക്കും അപ്പോൾ ഇത് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കരുത് എൻ്റെ അതിൽ കാണുന്നുണ്ടല്ലോ ക്യാഷ് ഇതിൽ എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു തോത് ഈ ഒരു AdSenseന്റെ കണക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇതിൽ earnings കേറുന്നത് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെയാണ് വരിക എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു earningsൽ $10 ആയി കഴിഞ്ഞാലാണ് നമുക്ക് പിൻ വെരിഫിക്കേഷന്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ മോളിലായിട്ട് എനേബിൾ ആവുകയുള്ളൂ അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് വരുമാനം കണക്കാക്കുക എന്ന് മനസ്സിലായല്ലോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും പേഴ്സണലായിട്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേജ് ഡിസ്ക്രിപ്ഷനിൽ ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം കോൺടാക്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സംശയങ്ങൾ ചോദിക്കാം കേട്ടോ അതായത് ഒരിക്കലും സംശയങ്ങൾ മനസ്സിൽ വെച്ച് ഇരിക്കരുത് സംശയങ്ങൾ ചോദിക്കണം അതുവഴി മാത്രമേ നമുക്ക് യൂട്യൂബിലുള്ള എല്ലാ കാര്യങ്ങളും earnings ആയിക്കോട്ടെ എന്ത് കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ജയ് ഹിന്ദ്